Hi friends, once again welcome back to Tears of Friends and Entertainment. It's me, Tin Vergis. ഓക്കെ, ഒരുപാട് നാളത്തെ അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് ഏകദേശം 2-3 വർഷത്തെ കാത്തിരിവിന് ശേഷം റിലീസായ ഒരു ചലച്ചിത്രമാണ് തുറമുഖം. ഇന്നാണ് ആ ചലച്ചിത്രം റിലീസായത്, അതായത് മാർച്ച് 10 ഇന്ന് ഞാൻ ആ ചലച്ചിത്രം പോയി കണ്ടു. അപ്പം എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഐ റിപ്പീറ്റ്, ഇതെൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. മറ്റുള്ളവർക്ക് കാണുന്നത് എങ്ങനെ, അവരുടെ വീക്ഷണം എങ്ങനെ എന്ന് ഉള്ളതല്ല എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. ഞാൻ രാജീവ് രോഗി എന്ന് പറയുന്ന സംവിധായകനെയും അതോടൊപ്പം തന്നെ ക്യാമറമാനെയും ശ്രദ്ധിക്കുന്നത് കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന ഒരു എന്താ പറയുക, വേറെ ലെവലൊരു ഫിലിമിനെ ഫിലിം കണ്ടതിന് ശേഷമാണ്. പിന്നീട് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫിലിംസൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ താരങ്ങളും തങ്ങളുടെ ക്യാരക്ടർ എന്തെന്നുള്ള മനസ്സിലാക്കി നല്ല ഡെപ്തോടു കൂടി അഭിനയിച്ചു. നല്ലൊരു ഔട്ട്പുട്ട് നല്ല കാണുന്ന പ്രേക്ഷകന് കിട്ടുന്ന രീതിയിലാണ് ഈ ചിത്രത്തിൻ്റെ ഒരു ഒരു പോർഷൻ പോയിട്ടുള്ളത്. ഈ ചിത്രം ഇന്നേ വരെ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ കഥകൾ എങ്ങനെ ഏത് രീതിയിൽ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ നമുക്ക് പോസിറ്റീവ് പറഞ്ഞ് തന്നെ ആരംഭിക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെ, എനിക്ക് ഇതിൽ ഏറ്റവും മികച്ച പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ സെറ്റ് വർക്കാണ്. പക്ക സെറ്റ് എന്ന് പറഞ്ഞാൽ പക്ക സെറ്റ് വർക്ക്. ഇതിൻ്റെ സെറ്റ് വർക്ക് ചെയ്ത അദ്ദേഹത്തിന് അവാർഡ് കിട്ടി എന്നൊരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എത്രത്തോളം മികച്ചൊരു സെറ്റ് വർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലോട്ട് നമ്മളെ ഉൾക്കൊണ്ട് മാലിക്ക് അതുപോലുള്ള സിനിമകളിലൊക്കെ ഒരു സെറ്റ് വർക്കൊക്കെ ചെയ്തതിൻ്റെ കൂട്ട്, ആ എന്താ പറയുക, ആ ഒരു കാലഘട്ടത്തിലോട്ട് നമ്മളെ അങ്ങ് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാന കഥാപാത്രമായിട്ട് വന്ന നിവിൻ പോളിയുടെ കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് വേറൊരു, അദ്ദേഹം ഇതിനു വേണ്ടി തടി കൂട്ടുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കറിയാവുന്ന, അത് നല്ലപോലെ സ്ക്രീനിൽ നമുക്ക് എടുത്തറിയാനുണ്ട്. അത് അതോടൊപ്പം തന്നെ നിവിൻ പോളിയുടെ കൂടെ തന്നെ ഇന്ദ്രജിത്ത്, പൂർണിമ ഇന്ദ്രജിത്ത്, പിന്നെ നിമിഷ, പിന്നെ മണികണ്ഠൻ ആചാരി, എന്തുവാ സുദീപ് പിന്നെ സെന്തിൽ കൃഷ്ണ, പിന്നെ അവരെ കൂടാതെ അശോകൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ വിട്ടുപോയി. പക്ഷെ ഇവരെല്ലാം എല്ലാവരും അവരോട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് വരെ എല്ലാവരും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ച അർപ്പിച്ചത്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, മോർ ദാൻ ദാറ്റ് ഈ സിനിമയുടെ പ്രധാന ടൂള് എന്ന് പറയുന്നത് രാജീവ് രവി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ടേഷൻ ബില്ലേഴ്സാണ്. എനിക്കത് കണ്ടപ്പോൾ ഓരോ സീക്വൻസിലും ഓരോ ഫ്രെയിംസിലും നമുക്കത് കാണാൻ സാധിക്കും. ഒരു സിനിമ മൂവി അല്ലെങ്കിൽ ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ ഏകദേശം 3 മണിക്കൂറോളം അടുത്ത ഒരു റണ്ണിങ് ടൈം ഉള്ള ഫിലിം, അത് എനിക്ക് കണ്ടു കഴിഞ്ഞിട്ട് ആ 3 മണിക്കൂർ പോകാതെ എനിക്കറിഞ്ഞില്ല. എന്നെ സംബന്ധിച്ച് പേഴ്സണലി മറ്റുള്ളവരുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്നെ സംബന്ധിച്ച് ആ സിനിമ വർത്തിയായിരുന്നു. വർത്തിയായെന്നു പറഞ്ഞാൽ നല്ലൊരു കൊടുത്ത പൈസയ്ക്ക് ഞാൻ സന്തോഷിച്ചിലാണ്. ഞങ്ങളുടെ അടുത്തുള്ള ഒരു തിയേറ്ററിലാണ് കണ്ടത്. എനിക്കത് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. നല്ല മികച്ച ഒരു ഫിലിം പറയണമെന്ന് അറിയത്തില്ല, കൊള്ളാമെന്നല്ല, എനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളവരുടെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൽ ഓരോ ആക്ടേഴ്സും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, കാരണം ആ ഒരു ഫിലിം കണ്ട ഒരു ടെൻഡൻസി ആയിരിക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കാം. ഈ സമീപകാലത്ത് ഇതുപോലൊരു ഫിലിം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഓക്കെ, ഇസ് മീ ടിൻ വർഗീസ്, ടി റഫറൻസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. പീസ് ഔട്ട്. നല്ലൊരു സിനിമ. ഇനി അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന ഏതാണെന്ന് അറിയത്തില്ല. ഒരുപാട് വർഷം എടുത്തു, ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന ഏതായാലും അദ്ദേഹം ഈ ഒരു പേര് രാജീവ് രവി എന്ന പേരൊന്ന് എവിടെ കണ്ടാലും അത് ഞാൻ പോയി കണ്ടിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടേസ്റ്റാണ് ഞാൻ, അദ്ദേഹത്തിൻ്റെ ഫിലിമിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ആ ഫിലിം ഒന്ന് പോയി കാണുക. ഒരുപാട് നാളത്തെ ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ഒരു സിനിമ. കാരണം ഞാൻ കാണാൻ പിന്നെ വേറൊരു വശം കൂടെ ഉണ്ട് പേഴ്സണലായിട്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സിനിമ
ഈ സിനിമയിൽ എൻ്റെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ അഭിനയിച്ചിട്ടുണ്ട്, വേറാരുമല്ല ഇന്ദ്രജിത്ത്. അപ്പം അദ്ദേഹത്തിനെയും കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ സിനിമ ഒന്ന് കാണാൻ പോയത്. അത് രണ്ടാമത്തെ ഒരു കടം. ഓക്കെ, അതിമനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, സ്വീറ്റിൻ്റെ പറഞ്ഞ് സ്റ്റീറോ ഫുള്ള സെൻ്റ് എൻ്റർടൈൻമെൻറ്റ് റിസോർട്ട് രണ്ട് തവണ പറഞ്ഞു. അപ്പം ഫിലിം എല്ലാവരും പറ്റുമെങ്കിലൊന്ന് കാണുക.